കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കര. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വയനാട്ടിലെ പൂക്കോട്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളം ജില്ലയിലെ ഐരാപുരം. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. സുഗന്ധഭവൻ അഥവാ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ മേരിക്കുന്ന്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലി. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കണ്ണാറ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ അമ്പലവയൽ. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ. നാഷണൽ സീഡ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കരമന. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. ഏലം ഗവേഷണ കേന്ദ്രം എവിടെ? ഇടുക്കിയിലെ പാമ്പാടുംപാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വാഴക്കുളം, അതുപോലെ വെള്ളാനിക്കര. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ ആനക്കയം. ഇൻഡോ സ്വിസ് കന്നുകാലി പ്രൊജക്ട് നടക്കുന്നത് എവിടെ? മാട്ടുപ്പെട്ടി. ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എവിടെയാണ്? നീണ്ടകര. റീജണൽ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ? വയനാട്ടിലെ ചുണ്ടേൽ. സംസ്ഥാന വന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീച്ചിയിൽ. നാളികേര ഗവേഷണ സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കട്ടച്ചൽകുഴി. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കോഴിക്കോട്.